പോർക്കളത്തിൽ നാം പൊരുതുക ധീരര യേശുവിൻ നാമമതേന്തി. പോർക്കളത്തിൽ നാം പൊരുതുക ധീരര യേശുവിൻ നാമമതേന്തി. പോയിട സുവിശേഷമോടിട നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. പോയിട സുവിശേഷമോടിട നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടമ്പേയിൻ കോട്ട. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടമ്പേയിൻ കോട്ട. ജയമെടുത്തിടം ജയവീരൻ വരുവ താമസമില്ലിനി വേറെ. ജയമെടുത്തിടം ജയവീരൻ വരുവ താമസമില്ലിനിയേറെ. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി യേശുവിൻ നാമമതേന്തി. പോയിട സുവിശേഷമോതിട നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. പോയിട സുവിശേഷ ഓതിട നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തെ സ്നേഹം അറിയിക്കുകയാണ് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട്. അപ്പോസ്തല പ്രവൃത്തി 2 42 വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പനുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. ഒരു വിശ്വാസി കൂട്ടായ്മയുടെ മഹത്വം മനസ്സിലാക്കണം എന്നുള്ളൊരു വിഷയമാണ് ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദിമ സഭകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പിൽക്കാലങ്ങളിൽ ഈ ഉത്സാഹത്തിന് കോട്ടം ഭവിച്ചു. ഈ കാലഘട്ടത്തിൽ ഒരു വിശ്വാസിക്ക് കൂട്ടായ്മയുടെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്ന് ഓരോരുത്തരും സ്വയം കണ്ടെത്തണം. അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുക നല്ലതാണ്. കൊലോസ്യരിലെ 2:6-7 വാക്യങ്ങളിൽ, ആകയാൽ നിങ്ങൾ കർത്താവ് യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയെ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശം തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുയിരിപ്പിൻ. പൗലോസ് ഫിലിപ്പിയസ് അവരുടെ വിശ്വാസികളുടെ വരവ് ചില കാര്യത്തിൽ കൂട്ടായ്മ കാണിച്ചില്ല എന്നവരെ ഓർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ സാമ്പത്തിക വിഷയത്തിൽ വിശ്വാസികൾ കൂട്ടായ്മ കാണിക്കണം. ആത്മീയ വിഷയങ്ങളിൽ കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്ത് വിവരം ഗലാത്തിയ 2:9 പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. റോമാ വിശ്വാസികളോട് പൗലോസ് പറയുന്നു, 12:13 വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ ആചരിക്കുകയും അതിസൽക്കാരം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 9:19 ഔദാര്യമായ കൂട്ടായ്മ കാണിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ വിധ അനേക വിഷയങ്ങൾ തിരുവെഴുത്തിലൂടെ കാണുവാൻ സാധിക്കും. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ ഏത് രീതിയിലൊക്കെയാണ് മുന്നേറുന്നത് എന്നൊരു തിരിഞ്ഞുനോട്ടത്തിന് വേണ്ടി ചില ചിന്തകൾ ഓർപ്പിക്കുകയാണ്. ആദിമസഭയിൽ ഉണ്ടായിരുന്ന സ്നേഹവും ഐക്യതയും കൂട്ടായ്മയുടെ സന്തോഷമൊക്കെ കെട്ടടങ്ങി ചാരമായി തീർന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് നാം ആയിരിക്കുന്നത്. സമ്പന്നർ, ദരിദ്രർ എന്നീ 2 ലേബലുകളിലാണ് സഭയുടെ പോക്ക്. സമ്പന്നർ അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ളവരുമായി ആയിട്ടാണ് ബന്ധങ്ങളും കൂട്ടായ്മകളും നടക്കുന്നത്. സഭാശുശ്രൂഷന്മാരിൽ ചിലർ വേർകൃത്യങ്ങൾ ഉള്ളവരുണ്ട് എന്ന് പറയാ അതിരിപ്പാൻ തരമില്ല. പണച്ചാക്കുകൾ പുറമേ കൂട്ടം കൂടിയെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഈ കാലങ്ങളിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഭാതലങ്ങളിലും നേതൃത്വങ്ങളിലും എല്ലാം പക്ഷം പിടിച്ചുള്ള നീക്കങ്ങളാണ്. അതേപ്പറ്റി പൗലോസ് 1 കൊരിന്ത്യർ 3:3 ചില വാക്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷ മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ. ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരു അപ്പലോസിൻ്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലേ? സഭാതലങ്ങളിലും നേതൃത്വങ്ങളിലും ഈ നിലയിലുള്ള കടന്നുകയറ്റം വന്നുകൂടെ കൂട്ടായ്മയുടെ ബലം ക്ഷയിച്ചു. ഇഷ്ടമുള്ളവരെ കൂട്ടി ഇഷ്ടമുള്ളിടത്ത് കൂടി എതിർപക്ഷത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണം എന്ന് കൂടി ആലോചിക്കുന്ന കൂട്ടായ്മകളാണ് ഈ കാലങ്ങളിൽ വർദ്ധിച്ചു വന്നിരിക്കുന്നത്. ആകയാൽ ആത്മീയ കൂട്ടായ്മയിൽ കൂടെ ലഭിക്കേണ്ടുന്ന അനുഗ്രഹങ്ങളും വിടുതലുകളും ദൈവം തടഞ്ഞു വച്ചിരിക്കുകയാണ്.
നിങ്ങൾ ഐമത്തോട് പുത്രനാമത്തെ യാചിക്കുന്നത് നൽകിത്തരുമെന്ന് ദൈവം പറയുമ്പോൾ വിശ്വാസികളുടെയിൽ പക്ഷം പിടിച്ചും ഭിന്നിച്ചും നിൽക്കുമ്പോൾ ദൈവത്തിന് എന്ത് ജീവൻ സാധിക്കും? പ്രിയ ശ്രോതാക്കളെ, നിങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൂട്ടായ്മയുടെ അനുഗ്രഹങ്ങൾ എന്തെന്നും ഐക്യതയോട് നിന്നാൽ ശത്രു ചിന്ന ഭിന്നമായി ഓടിപ്പോകും, വിഘടിച്ച് നിന്നാൽ ശത്രു ജയം നേടും. ആകയാൽ ആത്മീയ കൂട്ടായ്മയുടെ മഹത്വം മനസ്സിലാക്കി ഐക്യതയോട് പക്ഷം പിടിക്കാതെ ദൈവസന്നിധിയിൽ കൂട്ടായ്മകൾക്കായി മുട്ടുമടക്കാം. ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിടയായിത്തീരും. ആകയാൽ ഈ നാളുകളിൽ ശത്രു അനേകരെ ഭിന്നിച്ച് ഇടർച്ചയിൽ കൊണ്ടുവന്നിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകളെ മുടക്കി ദൈവസന്നിധിയിൽ മറ്റ് ശേഷം മനുഷ്യരെ പോലെ ആകാതിരിക്കാൻ തക്കണം. ദൈവസന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും കൂടി ആയിരിക്കാം. കർത്താവ് ആ കണ്ടുന്ന സ്ഥാനത്ത് എത്തിക്കുകയും ദൈവത്തിൻ്റെതായുള്ള ആലോചന അറിയിക്കുകയും ചെയ്യുവാൻ തക്കണം. ദൈവവരങ്ങൾ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാണ്. തിരുവചന പാഠം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.